തിരുവമ്പാടി മണ്ഡലം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. കഴിഞ്ഞ 5 വർഷത്തെ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാവുമെന്നാണ് ഇടതുമുന്നണി കരുതുന്നത്. തിരുവമ്പാടിയിലും സംസ്ഥാനത്താകെയും ഇടതു തരംഗമാണെന്ന് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം ഇത്തവണ നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. കഴിഞ്ഞ 5 വർഷത്തെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അനുകൂലമാവുമെന്നും ഇടതുമുന്നണി കരുതുന്നു. സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് രാവിലെ 7:45 കൂമ്പാറ ട്രൈബൽ സ്കൂളിലെ 95 നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. തിരുവമ്പാടിയിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ലിൻഡോ ജോസഫ് പറഞ്ഞു. കേരളത്തിൽ തുടർഭരണം ഉണ്ടാവുമെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ വിജയം സുനിശ്ചിതമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ രൂപത്തിലുള്ള വലിയ പ്രതികരണങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഈ കേരളത്തിലും തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലും വലിയ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുള്ളത്. എൻ്റെ പ്രദേശത്തൂടെയാണെങ്കിൽ ഏറ്റവും വലിയ ഈ മണ്ഡലത്തിൽ തന്നെ ഏറ്റവും വലിയ പദ്ധതിയായിട്ടുള്ള മലയോര ഹൈവേ എൻ്റെ ബൂത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ ബൂത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തെ കൂടഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ 17.5 കിലോമീറ്റർ ദൂരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ വികസന പ്രവർത്തനങ്ങൾ കാണുന്ന ജനങ്ങളെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. വിജയം എന്തായാലും സുനിശ്ചിതമാണ് എന്നുള്ള കാര്യം തിരക്കമില്ല. എന്തായാലും ഇടതുപക്ഷം തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.